Hello friends, welcome back to my channel. Appo korche divasangalayi videos okke onnu ittittu appo angane varuna time il ningal ende palaya videos okke onnu YouTube il kandu irikka annitta happy aayirikka appo innu nammala podiyoru craft video aitana vannirikkana appo njan da idepola hide and seek inde biscuit eduthittunde idu oru valiya packet aayittu kittuna biscuit aanu appo adinte oru cover da ee oru bhagam njan onnu keeri edukkana appo keeri edukkuna time il adinte korche bhagam onnu cut aayi poi അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് കത്രിക വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ കട്ട് ചെയ്ത് കൊടുത്ത് നമുക്ക് അതൊന്നാക്കി എടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് അതിൻ്റെ അപ്പുറം അപ്പുറം എടുക്കാം പിന്നെ അതിലുള്ള കുറച്ച് ഗോൾഡൻ ആയിട്ടുള്ള ഒരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു അപ്പോൾ അത് തന്നെ ഞാൻ നീളത്തിലൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ ഓരോ സൈഡിലായിട്ട് അത് വെച്ചൊന്ന് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ അതൊന്ന് പ്ലാൻ ചെയ്ത് എടുക്കുകയാണ് പിന്നെ ഇതിൽ സിൽവർ കോട്ടിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഗോൾഡൻ പീസാണ് ഒന്ന് കുറച്ചുകൂടെ എടുത്ത് നിൽക്കുന്നതായിട്ട് തോന്നിയുണ്ട് ഞാൻ കുറച്ച് ഗോൾഡൻ പീസ് ഓരോ പീസ് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ട് ഇതിൻ്റെ പകുതി ഭാഗം വരെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പകുതി ഞാൻ ക്യാപ്പ് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം നിങ്ങൾക്ക് സിൽവർ കോട്ടിംഗ് ആണ് അല്ലെങ്കിൽ അതിൻ്റെ കളർഫുൾ ആയിട്ടുള്ള കോട്ടാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യുന്ന ഹൈഡ് ആൻഡ് സീക്ക് ബിസ്ക്കറ്റിൻ്റെ കവർ ഉപയോഗിച്ച് തന്നെയാണ് ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നത് അധികമായിട്ട് എടുത്തിരിക്കുന്നത് പൂവിൻ്റെ സെറ്റിംഗ് മാത്രമാണ് അപ്പോൾ ഇതിൻ്റെ നാല് വശവും ഞാൻ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ അതായത് ഈ പൂവായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ കോണൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്ക് ഈ ചോളത്തിൻ്റെ ബാക്കി വേസ്റ്റായിട്ട് വരുന്ന ഭാഗം ഉണ്ടല്ലേ അത് ഞാൻ ഒന്ന് റൗണ്ട് പീസിൽ നിന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതാണ് ഞാൻ ഈ മൂന്ന് സ്ഥലത്തും വെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പം ഇതിന് ഞാൻ കളറൊന്നും അടിച്ചിട്ട് പ്ലെയിൻ ആയിട്ടാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് ഇതിന് വീണ്ടും നമുക്ക് എല്ലാം സെറ്റ് ചെയ്തിട്ട് നമുക്ക് കളറൊക്കെ കൊടുത്ത് ഒന്ന് ഭംഗിയാക്കി എടുക്കാം അപ്പോൾ അതിന് മുന്നേയായിട്ട് നമ്മൾ ഇതും അതുപോലെയാണ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തത് നമ്മൾ അതിലുള്ള സിൽവർ കോട്ടിങ് ഞാൻ ഈ ഇതിൻ്റെ പൂവിൻ്റെ തണ്ടാക്കി എടുക്കുകയാണ് ചെയ്തത് അപ്പോൾ കുറച്ചുകൂടി ഭംഗിയായിട്ട് നിൽക്കുമെന്ന് വിചാരിച്ചാണ് ഞാൻ ഗോൾഡ് ഞാൻ സൈഡിലും ഒട്ടിച്ച് സിൽവർ നമ്മൾ ഇതിൻ്റെ അകത്തും ഒട്ടിച്ച് കൊടുത്തത് പിന്നെ ഹൈഡ് ആൻഡ് സീക്ക് ബിസ്ക്കറ്റിൻ്റെ ഓരോ സൈഡിലും കുറച്ച് സെൻറ്റൻസിലൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് എടുത്ത് ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ സിമ്പിളല്ലേ അപ്പം വീഡിയോ കണ്ട് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക് യു